കുടുംബങ്ങളോ ജനസംഖ്യകളോ എടുത്തു കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിമോട്ട് സെൻസിംഗ് പാടില്ല. സെൻസിംഗ് ചെയ്യാം, പക്ഷെ വ്യക്തത കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു, അത് ഗ്രൗണ്ട് ലെവലിൽ വേണമെന്ന് പറഞ്ഞു, അത് സർക്കാർ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിമോട്ട് സെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഗ്രൗണ്ട് ലെവലിലുള്ള ഇൻവെൻ്ററി എടുക്കുക. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ആശങ്കയും പരാതിയും വന്നിട്ടുണ്ട്. കാരണം ഈ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത് വ്യക്തതയില്ല. അത് കൃത്യമായി അതിന് മീറ്റിംഗ് അത് വന്നതിന് ശേഷവും അതിനു മുമ്പും തന്നെ വീണ്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം ഞാൻ കൊടുത്തിരുന്നു, കേരള കോൺഗ്രസിനായിട്ട് കൊടുത്തിരുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ കൃത്യത എന്താണെന്നുള്ളത് വെബ്സൈറ്റിൽ കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സമിതി രൂപീകരിച്ച്, പറ്റുമെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സമിതി രൂപീകരിച്ച് ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാക്കാം. അതുമായി സർക്കാർ ചർച്ച നടത്തി കഴിഞ്ഞ ദിവസം എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികളായി മുന്നോട്ട് പോകും. ഇനി സ്വീകരിക്കുക. വിഷയത്തിൽ ഏറ്റവും ആദ്യമേ ഇതുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായവും എന്താണ് കേരള കോൺഗ്രസ് നിലപാട്, അത് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും എംപവർ കമ്മിറ്റി എന്ന് പറയുന്നു. മറ്റൊന്നുമല്ല, പ്രഫസറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു കിലോമീറ്റർ തൊട്ട് നമ്മുടെ വനത്തിൽ നിന്ന് നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രഫസറുമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം നിലപാടും അത് ബഫർ സോൺ ഒരു കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക് വെക്കും. അതിൻ്റെ ഉള്ള കാരണങ്ങൾ വെറുതെ പറയുകയല്ല, അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി, അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി സംഭവ കമ്മിറ്റിയെ നമ്മൾ അവതരിപ്പിച്ചു. ഞങ്ങൾ ചെറിയ ഒരു കൊച്ചു സംസ്ഥാനത്ത് ഏതാണ്ട് 30-32% മാത്രമേ ഉള്ളൂ ഏതാ നമുക്ക് ജനങ്ങൾക്ക് താമസിക്കുവാനും കൃഷി ചെയ്യുവാനുമുള്ള ഇടമുള്ളൂ. മറ്റത് ഒരു വശത്ത് CRSZ ആണ്, മറുവശത്ത് കസ്തൂരി രംഗൻ ബഫർ സോണ് നിലമോ, ഇങ്ങനെയുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും ഉണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് വനം ഏറ്റവും കൂടുതൽ ശരാശരി എടുക്കുമ്പോൾ ഏതാണ്ട് 28%, 29% രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ളത് കേരള സംസ്ഥാനത്ത്. ഈ ചെറിയ കൊച്ചു സംസ്ഥാനം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ 54% ഇന്ന് കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഇന്ന് സർക്കാർ ലക്ഷ്യമിടുന്നത് 33% മാത്രമാണ്, നമ്മൾ 54% പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വനത്തിനെ സംരക്ഷിച്ചുകൊണ്ട് വനം കൂടുതലാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വനത്തിനകത്തേക്ക് ഒരു കിലോമീറ്റർ വെക്കണമെന്നുള്ളതാണ് സുപ്രീംകോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് നീക്കി വെക്കാനോ അല്ല, പക്ഷേ ഇത് വനത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വനം നമ്മൾ ഈ പറഞ്ഞ മേഖലയിൽ കൂടുതൽ വനമുണ്ട് എന്നത്. രണ്ട്, ഇത് സുപ്രീം കോടതി കേരളമായി ബന്ധപ്പെട്ടതൊക്കെ ഈ രാജ്യത്ത് ചില അനുകൃതമായ ചില സംസ്ഥാനങ്ങളിൽ നിർമ്മാണം